हरि ओम हरि ओम। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुखं गौडपदं महान्तं गोविन्दयोगीन्द्रमदास्य शिष्यं श्रीशङ्कराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलम् सर्वधी साक्षिभूतं भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैस्सङ्गपदक्रमोपनिषदैः गायन्ति यं समगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुः सुरासुरगणाः देवाय तस्मै नमः। ॐ नमो भगवते वासुदेवाय। ॐ श्रीकृष्णपरमात्मने नमः। ॐ नमः परमऋषिभ्यो नमः പരമഋഷിഭ്യഃ। ഹരി ഓം, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ, ഹരി ഓം, ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത പഠന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഒന്നാം അധ്യായം അവസാന ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു പ്രാവശ്യം മുഴുവൻ വായന ചെയ്തിട്ട് മടങ്ങിപ്പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീത പ്രഥമോധ്യായ അർജുന വിഷാദയോഗ. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുജുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത് പശ്യൈതാം പാണ്ഡുപുത്രാണാം
ആചാര്യ മഹതീം ചമോം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിദാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുചിത് കുന്ദിഭോജശ്ച ശൈവ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധദ്വിജോത്തമാം നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാവികർണശ്ച സൗമദത്തിസ്തദൈവ ച അന്യേ ച ബഹവ ശൂരാഃ മദർത്തേ തക്ത ജീവിതാഃ നാനാ ശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി തസ്യ സഞ്ജനയന് ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാന് തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത് തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൌ ശംഖൌ പ്രദദ്മധുഃ പാഞ്ചജന്യം ഹൃഷീകേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൌ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥുവീപദേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാന് ദദ്മുഃ പൃഥക് പൃഥക് സഘോഷോദ്ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസംഭാവേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപദേ അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്ഛുത യാവദേതാന്നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിന് രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ സഞ്ജയ ഉവാച ഏവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹിക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി തത്രാപശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനദ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ
ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുജുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം ശ്രംസദേഹസ്താത് തുക്ഷൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നഃ രാജ്യം ഭോഗാ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാൻ ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാ ശ്വശുരാ പൗത്രാഃ ശ്യാലാ സംബന്ധിനസ്തദ ഏതാം നഹന്തുമിച്ഛാമി ഗ്നദോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഃ കിം നു മഹീകൃതേ നിഹത്യ ദാർത്തരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാത് ജനാർദ്ദന പാപമേവാശ്രയേദസ്മാൻ ഹത്വൈതാൻ ആതതായിനഃ തസ്മാൻ നാർഹാ വയം ഹന്തും ദാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ യദ്യപ്യേതേന പശ്യന്തി ലോഭോ വഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതം കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോ വിഭവത്യുത അധർമാവിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ ഇതുവരെയാണ് എടുത്തത്. ബാക്കിയുള്ള ശ്ലോകങ്ങളും കൂടി അങ്ങ് വായിച്ചു തീർക്കാം. സങ്കരോ നരകായൈവ കുലഗ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ ദോഷൈരേതൈഃ കുലഗ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തെ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ ഉത്സന്നകുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം ദ്വാസഃ ഭവതീത്യനുശുശ്രുമ അഹോ ബദമഹൽ പാപം കർത്തും വ്യവസിതാ വയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഃ യദി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ദാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. സഞ്ജയ ഉവാച ർജുനസംഖ്യേ രഥോപസ്ത ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഓം തത്സത് ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ. ഹരി ഓം.
41-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടത്. അപ്പോ അർജുനന്റെ ഉള്ളില് ഇപ്പൊ ആകെ ഒരു മൂഢത, ഒരു കൺഫ്യൂഷൻ, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, അഥവാ മുഖ്യധർമ്മമേത്, ഗൗണധർമ്മമേത്, ഇതൊന്നും അറിയാൻ പറ്റാത്തതായിട്ടുള്ള ഒരവസ്ഥ. അർജുനൻ പറയുന്നതൊക്കെ ധർമ്മം തന്നെയാണ്, കേൾക്കുന്നവർക്കൊക്കെ അത് ധർമ്മമായിട്ട് തന്നെ തോന്നും. പക്ഷേ എന്താണ് അതിലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ, മുഖ്യധർമ്മത്തെ മറന്നുകൊണ്ട് ഗൗണധർമ്മത്തെ പ്രശംസിക്കുകയാണ്, അഥവാ ഗൗണധർമ്മത്തെ മുഖ്യധർമ്മമായി വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ അർജുനൻ ചെയ്യുന്നത്. അപ്പോൾ മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ, അഥവാ പരസ്പര വിരുദ്ധമായിരിക്കുമ്പോൾ ഏത് ധർമ്മം സ്വീകരിക്കണം, അതാണ് ധർമ്മത്തിലെ സൂക്ഷ്മത. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് ശ്രീ മഹാഭാരതത്തില് പല പ്രാവശ്യം ഭീഷ്മ പിതാമഹൻ എടുത്തു പറയുന്നുണ്ട്. ധർമ്മത്തിന്റെ തത്വം, അതിന്റെ യാഥാർത്ഥ്യം, അത് വളരെ ഗൂഢമാണ്. ഗുഹായാം നിഹിതം, വളരെ ഗൂഢമൊന്നുമല്ല, ചിന്തിച്ചാൽ തെളിഞ്ഞു വരികയും ചെയ്യും. മൂഢബുദ്ധികൾക്ക് ഗൂഢമാണ്, ചിന്തിക്കുന്നവർക്കത് വ്യക്തമാകും. അപ്പോൾ മുഖ്യധർമ്മം ഗൗണധർമ്മം ഇത് വേർതിരിച്ചു കഴിഞ്ഞാൽ ആ ഗൂഢത പരസ്യമാവും, രഹസ്യം പരസ്യമാവും. അപ്പോൾ ഒരു വ്യക്തിയുടെ മുഖ്യധർമ്മം എന്താണ്, അത് അതാത് വ്യക്തി വേർതിരിച്ചറിയണം. മുഖ്യധർമ്മം അറിഞ്ഞ് ഗൗണധർമ്മവും അറിഞ്ഞ്, ഗൗണധർമ്മം മുഖ്യധർമ്മത്തിന്, ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സബ്സിഡിയറി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗം. മുഖ്യം എന്ന് പറഞ്ഞാൽ പ്രൈമറി, പ്രൈമറി ഡ്യൂട്ടി ആൻഡ് സെക്കൻഡറി ഓർ സബ്സിഡിയറി ആയിരിക്കുന്ന സപ്പോർട്ടിംഗ് റോൾസ്, സപ്പോർട്ടിംഗ് ഡ്യൂട്ടീസ്. ഇപ്പോ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് മുഖ്യധർമ്മം എന്ന് പറഞ്ഞാൽ അയാൾ ആ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ആ ഭരണാധികാരി എന്നുള്ള നിലയ്ക്കുള്ളതായിട്ടുള്ള ധർമ്മമാണ് അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം. അതാണ് നമ്മൾ രാമായണത്തിലൊക്കെ ശ്രീരാമനൊക്കെ കാണിച്ചു തന്നത്. അദ്ദേഹം ഭരണാധികാരിയായിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു ധർമ്മം വേറെ, അദ്ദേഹം ഭരണത്തിലേക്ക് കയറാതിരിക്കുമ്പോൾ ചെയ്യുന്ന ധർമ്മം വേറെ. അദ്ദേഹം ഭരണത്തിൽ കയറുന്നതിന് മുമ്പായിരുന്നു അച്ഛന്റെ വാക്ക് പാലിക്കാൻ കാട്ടിലേക്ക് പോകുന്നത്. അപ്പം മകൻ മാത്രമാണ്, അദ്ദേഹം രാജാവായിട്ടില്ല, അഭിഷേകം ചെയ്തിട്ടില്ല. അപ്പോൾ പിതാവിനോടുള്ള പുത്രധർമ്മമാണ് മുഖ്യം. അപ്പോൾ പിതാവിൻ്റെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ രാജ്യം ഉപേക്ഷിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. അച്ഛന്റെ വാക്ക് പാലിക്കാൻ, പുത്രൻ എന്നുള്ളതായിട്ട് ധർമ്മത്തെ മുഖ്യധർമ്മമായി പാലിച്ചു. അപ്പൊ അദ്ദേഹം വെറും പുത്രൻ മാത്രമാണ്, അച്ഛനാണ് രാജാവ്, അച്ഛൻ രാജാവുമാണ്. രാജാവിന്റെ ആജ്ഞയും കൂടിയിട്ട് ആണ്, രാജാവിന്റെ അഭിമാനത്തെ രക്ഷിക്കേണ്ടതാണ്, രാജാവിന്റെ സത്യത്തെ പാലിക്കേണ്ടതാണ്. ഒരു തന്റെ ഒരു അച്ഛൻ മാത്രമല്ല അവിടെ ദശരഥൻ, അദ്ദേഹം ഒരു രാജാവും കൂടിയാണ്. അപ്പൊ ആ രാജാവിന്റെ അഭിമാനവും സത്യവും സംരക്ഷിക്കുക എന്നുള്ളത് പ്രജയായിട്ടുള്ള തന്റെ ധർമ്മമാണ്, പുത്രനായിട്ടുള്ള തന്റെ ധർമ്മമാണ്. അത് പാലിക്കാൻ അദ്ദേഹം കാട്ടിലേക്ക് പോയി. നേരെ മറിച്ച് അദ്ദേഹം തിരിച്ചു വന്ന് അഭിഷേകമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പത്നിയായ സീതയെക്കുറിച്ച് അപഖ്യാതി ഉണ്ടായപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ രാജ്യത്തെ ഉപേക്ഷിക്കാൻ വല്ല പ്രയാസമുള്ള ആളാണോ, അതിലാർക്കെങ്കിലും ശങ്കയുണ്ടോ?
അതെത്ര അദ്ദേഹം കാണിച്ചു തന്നതാണ്. എന്നിട്ടും പിന്നെയും രാജ്യത്തോടുള്ള ഭ്രമം കൊണ്ടാണ് രാജ്യം ഉപേക്ഷിക്കാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും.